പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബിജെപി അധ്യക്ഷൻ അമിത്ഷാ എന്നിവർ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതികളിൽ തിങ്കളാഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. ബുധനാഴ്ച വരെ സമയം നൽകണമെന്ന കമ്മീഷൻ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. 9 പരാതികളിലാണ് ഇനി തീരുമാനമെടുക്കാൻ ബാക്കിയുള്ളത്. പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപി അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തത് ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഹർജി വീണ്ടും പരിഗണിക്കുന്ന തിങ്കളാഴ്ചയ്ക്കകം ഇരുവർക്കുമെതിരെ ബാക്കിയുള്ള 9 പരാതികളിൽ തീരുമാനമെടുക്കാനാണ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ 11 പരാതികൾ നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു. ഇതിൽ പ്രധാനമന്ത്രിയുടെ ലാത്തൂരിലെയും വാർദ്ധയിലെയും പ്രസംഗങ്ങൾ സംബന്ധിച്ച പരാതികളിൽ തീരുമാനമെടുത്തതായി കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ബാക്കി പരാതികൾ പരിശോധിക്കാൻ ദിവസേന യോഗം ചേരുന്നുണ്ടെന്നും പരാതികളിൽ അന്തിമ തീരുമാനമെടുക്കാൻ മെയ് 8 വരെ സമയം വേണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ആവശ്യം കോടതി തള്ളി. ഏപ്രിൽ 1 പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന് 16-ാം തീയതിയാണ് പരാതി ലഭിച്ചതെന്ന് നടപടികൾ വൈകുന്നതിന് വിശദീകരണമായി കമ്മീഷൻ കോടതിയെ അറിയിച്ചു. സൈന്യത്തിന്റെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടലംഘനം നടത്തുന്ന മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കാൻ കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കൈരളി ന്യൂസ്, ദില്ലി. ആദിവാസികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം മോദി പാസാക്കിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഏപ്രിൽ 23 ഷാഡോളിലെ റാലിയിൽ പ്രസംഗിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസ്താവന. ഭൂമി, വനം, വെള്ളം എല്ലാം സർക്കാർ എടുക്കുന്നു, എന്നിട്ട് ആദിവാസികളെ വെടിവെച്ച് വീഴ്ത്തുന്നു എന്നായിരുന്നു പ്രസംഗം. ഇത് 2-ാം തവണയാണ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത്. അതേസമയം സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചുവെന്ന പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ UDFലും മുസ്ലിം ലീഗിലും പൊട്ടിത്തെറി. UDF നേതാക്കളുടെ നിലപാടിനെതിരെ ലീഗ് പ്രവർത്തകരുടെ കൂട്ടരാജി ഭീഷണി. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലീഗ് പ്രവർത്തകരെ ബലി കൊടുത്തുവെന്ന ആക്ഷേപം. രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകരുടെ രഹസ്യയോഗം ചേർന്നു. രഹസ്യയോഗത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, കള്ളവോട്ട് ചെയ്ത നിരവധി ലീഗ് പ്രവർത്തകരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് UDF. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ഇത് UDFൽ തന്നെ വലിയ പൊട്ടിത്തെറി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മനു, ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനകത്തും UDFനകത്തും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് നീങ്ങിയിരിക്കുകയാണ്. രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒന്ന്, ഈ പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെ 69, 70 നമ്പർ ബൂത്തുകളിൽ മുഹമ്മദ് ഫായിസും ആഷിഖും കള്ളവോട്ട് ചെയ്ത വിവാദത്തിൽ അവിടെയുള്ള ലീഗ് പ്രവർത്തകർ സംഘടിതമായി ലീഗ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. ഈ ലീഗ് കള്ളവോട്ട് ചെയ്ത ലീഗ് പ്രവർത്തകരെ സംരക്ഷിക്കാനോ അവരുടെ മറ്റ് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനോ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് അവർ ആരോപിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണ് ലീഗ് പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നത്. UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടിയാണ് കള്ളവോട്ട് ലീഗ് പ്രവർത്തകർ ചെയ്തത്. എന്നാൽ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ ഈ വിവാദങ്ങളെല്ലാം തന്നെയും ഈ പേരുദോഷം, അതായത് കള്ളവോട്ട് ചെയ്തിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെയും കോൺഗ്രസ് നേതാക്കൾ ലീഗിന് നേരെ മാത്രം പ്രയോഗിക്കുന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ അതൃപ്തി അറിയിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെയും പ്രതികരിക്കുമ്പോഴും ലീഗ് കള്ളവോട്ട് ചെയ്തു, ലീഗിനെതിരെ ആരോപണം എന്നുള്ള രീതിയിലേക്ക് മാത്രം പോവുകയും കോൺഗ്രസ് ഒരു ആദർശമുള്ള പാർട്ടി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നു. UDFന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുധാകരൻ തന്നെ വ്യക്തമാക്കിയത് ലീഗ് കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലീഗ് പ്രവർത്തകർ കൂട്ട രാജി ഭീഷണി മുഴക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ അടിയന്തര ജില്ലാ കമ്മിറ്റി പ്രവർത്തക യോഗം ചേർന്നു. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങളാണ് ആലോചിച്ചത്. ഇതിൽ വച്ച് ഈ ലീഗ് പ്രവർത്തകർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് ലീഗ് നേതൃത്വവും വിലയിരുത്തി. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം ലീഗ് നേതാക്കൾ നൽകിയിരിക്കുന്നത് ഈ വിഷയം UDF ഒറ്റക്കെട്ടായി തന്നെ നേരിടണം, ഇത് ലീഗിന് നേരെ മാത്രം തിരിച്ചുവിടുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം വഷളായ സാഹചര്യത്തിൽ ഇന്നലെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഗ് പ്രവർത്തകരുടെ യോഗം വിളിച്ചു ചേർക്കുകയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലുള്ള ചില പരിമിതികളാണ്
തുറന്ന പ്രതികരണം നടത്താതിരിക്കാൻ കാരണമെന്നും എല്ലാ നിയമസഹായവും കേസ് ഉൾപ്പെടെ നടത്തുന്ന കാര്യം കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് രാഹുൽ ഉണ്ണിത്താൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് നേതാക്കൾ നൽകിയിട്ടുള്ള താക്കീതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാസർകോട് DCC പ്രസിഡന്റ് തന്നെ ഈ ലീഗ് പ്രവർത്തകനോടൊപ്പം ഹാജരാകാനായി കലക്ടറേറ്റിൽ പോവുകയും ചെയ്തത്. ഏതായാലും ഈ നിലവിൽ പ്രതിസന്ധിയും ഈ പറയുന്ന പൊട്ടിത്തെറിയും രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം തന്നെ UDFന്റെ കണ്ണൂർ ജില്ലയിലുള്ള അടിയന്തര യോഗം അടിയന്തരമായി ഇന്ന് വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മനു, തീർച്ചയായും ഏറെ പരിഹാസ്യമായ സാഹചര്യമാണ്. സന്തോഷ്, കാരണം LDFനെതിരെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച ഒടുവിൽ സ്വന്തം പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്ന നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഒടുവിൽ കള്ളവോട്ട് ചെയ്ത ആൾക്ക് DCC പ്രസിഡന്റ് അകമ്പടിയായി പോകുന്ന ഒരു സാഹചര്യം വരെ കോൺഗ്രസിനുണ്ടാകുന്നു. മറ്റൊന്ന്, UDF നേതൃത്വത്തിന്റെ അറിവോടെ ഇതെല്ലാം ചെയ്തിട്ട് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ ലീഗിന്റെ തലയിൽ മാത്രം കെട്ടിവയ്ക്കുന്നു എന്നൊരു വികാരം മുസ്ലിം ലീഗിനുള്ളിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും കണ്ണൂരിലെയും കാസർഗോഡിലെയും ശക്തി കേന്ദ്രങ്ങളിൽ നടന്ന കള്ളവോട്ടിന്റെ പേരിൽ മുസ്ലിം ലീഗും കോൺഗ്രസും. മനു പറഞ്ഞത് തന്നെയാണ് വിഷയം. അതായത് UDF നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തത്. എന്നാൽ കള്ളവോട്ട് പിടിക്കപ്പെടുകയും അത് വാർത്തയാവുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഇതിൽ നിന്നും തലയൂരുന്നതും ആക്ഷേപം ലീഗിന് എതിരെ മാത്രം എന്നുള്ള രീതിയിൽ തിരിച്ചുവിടുകയുമാണ് ചെയ്തത്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിലെല്ലാം തന്നെയും ഒളിച്ചു കടത്തിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ ലീഗ് കേന്ദ്രങ്ങളിൽ കള്ളവോട്ട്, അത് പരിശോധിക്കട്ടെ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. വളരെ തന്ത്രപൂർവം തന്നെ കോൺഗ്രസ്സുകാർ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ലീഗുകാരാണ് കള്ളവോട്ട് ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുകയും ചെയ്തു. അതാണ് ലീഗ് പ്രവർത്തകരെയും നേതൃത്വത്തെയും ചൊടിപ്പിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലീഗ് പ്രവർത്തകർ ബലിയാടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് ഒരു വിഭാഗം മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളോട് ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് നടത്തിയത്. ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് കാസർകോട് DCCയുടെ പ്രസിഡന്റ് തന്നെ ഈ കള്ളവോട്ട് ചെയ്ത ആഷിക്കിനൊപ്പം കലക്ടറേറ്റിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായത്. കൂടുതൽ ഇത് ഒറ്റക്കെട്ടായി ഇന്നിപ്പോൾ വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ UDFന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ലീഗ് പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസും UDFന്റെ എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ അവർ നീങ്ങിയിട്ടുള്ളത്. എം സന്തോഷാണ് വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും നൽകിയത്. കാസർഗോഡ് ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ കൂടി ഹാജരാകണമെന്നും അബ്ദുൾ സമദ്, കെവി മുഹമ്മദ് എന്നീ ലീഗ് പ്രവർത്തകരാണ് ഹാജരാകേണ്ടതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പുതിയ രണ്ടുപേരും കൂടി ആറു മണിക്ക്, രണ്ടാളുടെ ആറു മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. സമ്മൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാം സിഇയോട് ചോദിച്ചാൽ മതി, സിഇഒ പറയും. പുതിയങ്ങാടി കള്ളവോട്ട് ആരോപണ വിധേയൻ ആഷിഖിനൊപ്പം കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ കളക്ടറേറ്റ് വരെ അനുഗമിച്ചു. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. സണ്ണി, അതായത് ആഷിഖ് കള്ളവോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും കള്ളവോട്ട് ചെയ്ത ഒരാളെ അനുഗമിക്കേണ്ട ഗതികേടിലേക്കാണോ കാസർഗോഡ് DCC പ്രസിഡന്റ് എത്തിച്ചേർന്നത്? കാരണം LDFനെതിരെ വ്യാപകമായി കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നവരാണ് ഇപ്പോൾ ഈ കള്ളവോട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ വിചിത്രമായ ഒരു കാര്യമായി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. സണ്ണി, മനു, കാസർഗോഡ് കലക്ടറേറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കള്ളിയോട്ട് ആരോപണത്തിനെ തുടർന്ന് 2 പേർ, പുതിയങ്ങാടിയിലെ ആഷിഖ്, അതുപോലെ മുഹമ്മദ് ഫയാസ് എന്നിവരെ കാസർഗോഡ് കലക്ടർ സമ്മൻസ് കൊടുത്ത് വരുത്തിച്ചത്. അവർ 2 മണിക്ക് തെളിവെടുപ്പിന് ഹാജരായ ആദ്യം വന്നത് മുഹമ്മദ് ഫയാസ് ആയിരുന്നു. മുഹമ്മദ് ഫയാസിൻ്റെ മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആഷിഖ് കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് വന്നത്. ആഷിഖ് വരുമ്പോൾ അദ്ദേഹം കലക്ടറേറ്റ് വരെ DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ അനുഗമിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹം കലക്ടറേറ്റിന് സമീപം വെച്ച് ആഷിഖുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അത് കൈരളി പീപ്പിൾ TV ബ്രേക്കിംഗ്
ബ്രേക്കിംഗ് ന്യൂസ് ആയതിന് നേരത്തെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരാകുന്നവരെ ന്യായീകരിക്കുക മാത്രമല്ല അത് തങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പിന്നീട് ആരോപണ വിധേയനായ വ്യക്തിയോടൊപ്പം കലക്ടറേറ്റ് പരിസരത്ത് കണ്ടുമുട്ടുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന രീതി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇത് യഥാർത്ഥത്തിൽ കള്ളയോട്ട് ആരോപണ വിധേയരെ സഹായിക്കുന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വം, പ്രത്യേകിച്ച് ഡി സി സി പ്രസിഡന്റിനെ പോലുള്ള അക്കിങ്കുന്നിലിനെ പോലുള്ള ഒരാൾ അത് ചെയ്തു എന്നുള്ളത് വലിയൊരു ആക്ഷേപം കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് ഡി സി സിയിൽ തന്നെ ഒരു വിഭാഗം അക്കിങ്കുന്നിലിനെതിരാണ്. ഇതോടുകൂടി ഈ ഒരു വിഷയത്തിൽ അക്കീമിൻ്റെ സാന്നിധ്യം കണ്ടതോടുകൂടി കോൺഗ്രസിനകത്ത് ശക്തമായ ഒരു പ്രതിഷേധവും ഉയർന്നു വരുന്നു എന്നാണ് നമുക്ക് ചില ഡി സി സി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അക്കീമിനെതിരെ ഡി സി സിക്കകത്ത് തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതയാണ് ഈ വിഷയത്തിൽ വരാൻ ഇടയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ആഷിക്കനെ ഓടൊപ്പം അനുഗമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഈ ആഷിക്കനോടൊപ്പം ഇദ്ദേഹം ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ ഇതുപോലെ മാടായിൽ ചേർന്ന ഒരു യോഗത്തിൽ യു ഡി എഫ് യോഗത്തിൽ ഉണ്ണിത്താൻ ഈ പ്രതികളെയെല്ലാം സംരക്ഷിക്കാമെന്ന നിലയിൽ പ്രവർത്തകർക്ക് വാക്ക് നൽകി എന്നുള്ള വിവരങ്ങളും പീപ്പിൾ ടി വി നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആരോപണം വല്ലാത്ത നിലയിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ യു ഡി എഫിനെ ഉലയ്ക്കുന്നൊരു സാഹചര്യമാണ്. ഈ കേസുകളിലെല്ലാം ഇപ്പോൾ പ്രതികളായിട്ടുള്ളത് അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകരാണ്. ഇന്നിവിടെ തെളിവെടുപ്പിന് വൈകിട്ട് 6 മണിക്ക് ഹാജരാകേണ്ടിയിരിക്കുന്നത് രണ്ടുപേരും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. കെ എം സി സിയുടെ കല്യാശ്ശേരി അബുദാബി മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ സമത്ത്, അദ്ദേഹം നേരത്തെ എം എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ്. മറ്റൊരു സജീവ പ്രവർത്തകൻ കെ എം മുഹമ്മദ്, അദ്ദേഹവും വൈകിട്ട് 6 മണിക്ക് ഇവിടെ ഹാജരാകണം. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അബ്ദുൾ സമത്ത് വോട്ടെടുപ്പിന് ശേഷം തിരിച്ചു പോയതാണ്. പലതവണ ഇദ്ദേഹം ബൂത്തിൽ പ്രവേശിച്ചതായിട്ടാണ് അവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ കെ എം മുഹമ്മദും പലതവണ ബൂത്തിൽ പ്രവേശിച്ചതായി കാണുന്നു. പക്ഷേ ഒന്നിലധികം വോട്ടുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. പലതവണ ബൂത്തിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് പുതുതായിട്ട് അബ്ദുൾ മജീദിനെയും അബ്ദുൾ സമത്തിനെയും അതുപോലെ മുഹമ്മദ് കെ എമ്മിനെയും കലക്ടർ സമൻസ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇവരുടെ പേരുകൾ കലക്ടർ വെളിപ്പെടുത്തിയിരുന്നില്ല, പിന്നീടാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇവർക്കെതിരെയുള്ള ആരോപണം വൈകിട്ട് 6 മണിക്ക് ഹാജരാകേണ്ട ഇവരെ രണ്ടുപേരുള്ള പ്രധാനപ്പെട്ട ആരോപണം, ഇവർ പലതവണ ബൂത്തിൽ പ്രവേശിച്ചു, പോളിംഗ് ഉദ്യോഗസ്ഥരുമായി ബഹളം വെച്ചു എന്ന നിലയിലുള്ള ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. അബ്ദുൾ സമദ് വിദേശത്തേക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മുഹമ്മദ് വരുമോ എന്നുള്ളത് 6 മണിക്ക് ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുവാൻ വേണ്ടി കലക്ടർ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് മാത്രമേ ഈ സംഭവങ്ങളിലുള്ള റിപ്പോർട്ട് കലക്ടർ സിഇഒയ്ക്ക് സമർപ്പിക്കുകയുള്ളൂ. മനു, ശരി. സണ്ണി ജോസഫാണ് കാസർഗോഡ് കളക്ടറേറ്റിൽ നിന്നും വിവരങ്ങൾ തത്സമയം നൽകിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പെരിയ കല്ല്യോട്ട് കോൺഗ്രസ് സ്വാധീന ബൂത്തുകളിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി കണ്ടെത്തി. കല്ല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 162, 163 നമ്പർ ബൂത്തുകളിലെ വിദേശത്തുള്ള 9 പേരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയതായാണ് കണ്ടെത്തിയത്. ഈ കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് എൽഡിഎഫ് ആരോപിച്ചു. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തെ തുടർന്ന് കല്ല്യോട്ട് മേഖലയിൽ എൽഡിഎഫിന്, പ്രത്യേകിച്ച് സിപിഐഎം പ്രവർത്തകർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം. അതിനാൽ എൽഡിഎഫിന് ഈ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പോലും പ്രയാസകരമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം കല്ല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന 3 ബൂത്തുകളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആധിപത്യമായിരുന്നു. ബൂത്തിലിരിക്കുവാൻ എൽഡിഎഫ് ഏജന്റുമാരെ അനുവദിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവരെ നിശബ്ദരാക്കി കള്ളവോട്ടുകൾ ചെയ്യിച്ചതായാണ് എൽഡിഎഫിന്റെ ആരോപണം. എൽഡിഎഫ് പെരിയ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി ബാലകൃഷ്ണൻ, വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് കല്ല്യോട്ട് ബൂത്തുകളിൽ, പ്രത്യേകിച്ച് 162, 163 ബൂത്തുകളിൽ നമ്മളെ ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തി. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ കള്ളവോട്ട് ചെയ്യും, നിങ്ങൾ മുണ്ടി പോകരുത് എന്നുള്ള രീതിയിലുള്ള ഭീഷണി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 163 ബൂത്തിൽ 8 ഗൾഫ് ഉള്ള ഉറപ്പ് ഉള്ള 8 വോട്ടുകൾ കോൺഗ്രസ് പിന്നെ അനുകൂലികൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ 162 ഒരു ആളുടെ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൽഡിഎഫ് അനുകൂലിയായിട്ടുള്ള ഒരു നാരായണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വോട്ട് വേറെ മാറി ചെയ്തിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആ വോട്ട് വേറെ ആൾക്കാർ ചെയ്തു പോകുന്ന സ്ഥിതിയാണ്. ബൂത്ത് നമ്പർ 163 വോട്ടർമാരായ എം പ്രദീപ്,
റിജേഷ്, ജിതിൻ, ഹരിലാൽ, സജിത് ലാൽ, നിഷാന്ത്, ബാബു, ശേഖരൻ, 162 അഖിൽ എന്നിവർ നിലവിൽ വിദേശത്താണ്. ഇവരുടെയെല്ലാം വോട്ടുകൾ ഈ ബൂത്തുകളിൽ ചെയ്തതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. 162 ക്രമനമ്പർ 400 നമ്പർ വോട്ടർ LDF അനുഭാവിയായ നാരായണിയുടെ വോട്ട് അവർ എത്തും മുമ്പ് തന്നെ മറ്റൊരാൾ ചെയ്തതായി കണ്ടെത്തിയെന്ന് ബൂത്തിലെ LDF ഏജന്റായിരുന്ന എ. രാമകൃഷ്ണൻ നായർ പറഞ്ഞു. അപ്പോൾ അവരെ പിന്നെ സമീപനം നമ്മളോട് നല്ല രീതിയിലായിരുന്നില്ല, ഈ കോൺഗ്രസ് അനുഭാവികളുടെ സമീപനം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഈ നാരായണി എന്ന് പറഞ്ഞ നമ്മുടെ CPM അനുഭാവിയായിരുന്നു, അവരെ വോട്ട് വേറൊരു സ്ത്രീ വന്നിട്ട് ചെയ്തിട്ട് പോയി. പിന്നെ രണ്ടാമത് ആ പെണ്ണുങ്ങൾ വന്നിട്ടേറ്റുമ്പോൾ ഞാൻ ചോദിച്ചു അവരെ വോട്ട് ചെയ്തിട്ട് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. രണ്ടാമത് ബാലറ്റ് മറ്റേ ചലഞ്ച് വോട്ടായിട്ട് അവർക്ക് ആ വോട്ട് അനുവദിച്ചു കൊടുത്തു. 486 നമ്പർ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവനാണ് അഖിൽ എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ്റെ വോട്ട്. അഖിൽ ഗൾഫിലാണ്, അവൻ്റെ വോട്ട് വേറെ ചെറുക്കൻ ചെയ്തിട്ട്. ഈ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നില്ല. വിദേശത്തുള്ള 9 പേരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ ശക്തികേന്ദ്രമായ ചിത്താരിയിലെ ബൂത്തുകളിൽ വിദേശത്തുള്ളവരുടെ വോട്ടുകൾ കള്ളവോട്ട് ചെയ്തതായി കണ്ടെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് കോൺഗ്രസ് സ്വാധീന മേഖലയായ കല്യോട്ട് സ്കൂളിലെ ബൂത്തുകളിലും സമാന നിലയിൽ വിദേശത്തുള്ളവരുടെ വോട്ടുകൾ കള്ളവോട്ട് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, കൈരളി ന്യൂസ്, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിയുള്ള 3 ഘട്ട വോട്ടെടുപ്പുകൾ രാവിലെ 7 മണിക്ക് മുൻപ് ആരംഭിക്കാനാകുമോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. റംസാനും രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ ഉഷ്ണതരംഗവും പരിഗണിച്ച് വോട്ടെടുപ്പ് രാവിലെ 5 മണിക്ക് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ നിർദ്ദേശം. അഭിഭാഷകനായ മുഹമ്മദ് നിസാം പാഷയാണ് ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ ആക്രമണങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടിംഗ് മാറ്റിവയ്ക്കാൻ നിർദ്ദേശിച്ച റിട്ടേണിംഗ് ഓഫീസറെ ത്രിപുര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റിയത്. ഇതിനെതിരെ CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 2 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ത്രിപുരയിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. April 11 ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ത്രിപുര വെസ്റ്റിൽ വ്യാപകമായി ബൂത്ത് പിടുത്തവും കള്ളവോട്ടും നടന്നുവെന്നാണ് റിപ്പോർട്ട്. 400+ ബൂത്തുകൾ ഭരണകക്ഷിയായ പാർട്ടി പ്രവർത്തകർ പിടിച്ചെടുത്തു. നിരവധി പ്രദേശങ്ങളിൽ അക്രമ സംഭവങ്ങളും നടന്നു. ഇതേ തുടർന്ന് 2ാം ഘട്ടമായി April 18 തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ത്രിപുര ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ചു. ആദ്യഘട്ടത്തിന് സമാനമായി വ്യാപക അക്രമങ്ങൾ 2ാം ഘട്ടത്തിലും നടക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ വികാസ് സിംഗിന്റെ നടപടി. ആവശ്യമായ സുരക്ഷ ഒരുക്കി April 23 സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ വികാസ് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്നു. ഇതിനു പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയോടെ വികാസ് സിംഗിനെ റിട്ടേണിംഗ് ഓഫീസർ തസ്തികയിൽ നിന്നും ദുരൂഹമായി നീക്കി. വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള നിർണായക കാര്യങ്ങൾ നടക്കാനിരിക്കെയാണ് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റിയത്. CPIM ഇതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥി ജിതേന്ദ്ര ചൗധരി നേരിട്ടെത്തി കമ്മീഷനെ കണ്ടു. Now we don't know, surprisingly last night, that Vikas Singh has been, that the two returning officers have been interchanged between this East Tripura and West Tripura. And West Tripura, you know, the Dr. Mahatme, under his leadership, the entire election has been made polluted. So now at this fag end, at this moment, it is done. There must be something wrong. So that we have made the complaint. And the commission, 2 members were there, they heard. I think they will take some positive decision on that. എത്രയും വേഗം വികാസ് സിംഗിനെ റിട്ടേണിംഗ് ഓഫീസർ തസ്തികയിൽ പുനർനിയമിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. അതേസമയം ഭരണകക്ഷിക്ക് ബൂത്ത് പിടുത്തത്തിന് സഹായമായ നടപടി സ്വീകരിച്ച ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി. കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ നിർമ്മിച്ചെന്ന കേസിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഇന്ത്യൻ കാത്തലിക് ഫോറം. ആരോപണ വിധേയനായ ഫാദർ പോൾ തേലക്കാടിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. സംഭവത്തിൽ വൈദികരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇന്ത്യൻ കാത്തലിക് ഫോറം ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട തേലക്കാട്ടച്ഛൻ, അച്ഛനൊരു സംശയത്തിന് മുഴുവൻ നിൽക്കുമ്പോൾ അച്ഛന് ആ വ്യാജരേഖയുടെ ഉറവിടം കണ്ടെത്തി ആ അച്ഛനാണ് കുറ്റവാളി, അച്ഛൻ കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്തം അത് എറണാകുളം അങ്കമാലി അതിരുപത വൈദിക സമിതിക്കും രൂപതയ്ക്കുമാണുള്ളത്. അതുകൊണ്ട് വൈദിക സമിതിയും ആവശ്യപ്പെടണം അച്ഛൻ്റെ ഈ എതിരെയുള്ള ഈ വ്യാജരേഖ ആരോപണം
അത് തെളിയിക്കണമെന്ന് എറണാകുളം വൈദിക സമിതി ആവശ്യപ്പെട്ടതെന്നും കൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മറ്റു വാർത്തകൾ ചുരുക്കത്തിലേക്ക് പോകും മുമ്പ്, കേരളത്തിൽ ഏറ്റവും അധികം എച്ച് ഡി പി ഇ ബ്ലോ മോൾഡഡ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്യുന്ന സെൽസർ പോളിമേഴ്സ് ഇന്ത്യയിൽ ആദ്യമായി പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സെൽസൽ സെൽഫ്രഷ് എന്ന പേരിൽ പുത്തൻ വാട്ടർ ടാങ്കുകൾ വിപണിയിലിറക്കുന്നു. ടാങ്കിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ ടാങ്കിന്റെ ഡോം ഷേപ്പിലുള്ള ക്ലീനിംഗ് ഔട്ട്ലെറ്റിലൂടെ ഒഴുകിക്കളയുവാൻ സാധിക്കുന്നതിനാൽ വാട്ടർ ടാങ്ക് ഏത് സമയത്തും വൃത്തിയായി സൂക്ഷിക്കുവാൻ സാധിക്കും. സെൽസർ സെൽഫ്രഷ് വാട്ടർ ടാങ്കിന്റെ ലോഞ്ചിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ തൃശൂരിൽ നിർവഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ ടോണി പി ജോൺ, സണ്ണി ടി പി, സുബിൻ സണ്ണി, എം വി വേണുഗോപാൽ, ഷാജു വർഗീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.